നമസ്കാരം തമിഴ്നാട്ടിൽ ശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടും പുതുച്ചേരിയിലുമാണ് അതീവ ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രിയോടെയോ നാളെ പുലർച്ചയോടെയാണ് ചുഴലിക്കാറ്റ് കര തൊടുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഇത് നഗരത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും വ്യക്തമാകുന്നത് ചെന്നൈ മറീന ബീച്ചിലെ മണൽ പരിപ്പുകളിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കടകൾ കടയും മറ്റുമുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ വെള്ളപ്പൊക്കം അനുഭവപ്പെടാൻ കാരണമാകുന്നത് ഇപ്പോഴും ഇടവിട്ട ശക്തമായ മഴയാണ് പെയ്തുറങ്ങുന്നത് ചുഴലിക്കാറ്റ് ഇപ്പോൾ കടലൂരിൽ നിന്നും 290 കിലോമീറ്റർ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് ഉള്ളത് എന്നാൽ ചെന്നൈയിൽ ചെമ്പരപ്പാക്കം തടാകം നിറയുന്നുവെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഒരടി കൂടി നിറഞ്ഞാൽ ഇത് തുറക്കാനിടയുണ്ട് 2015 നഗരത്തിലെ വെള്ളപ്പൊക്കത്തിന് മുഖ്യ കാരണം ഈ ഷട്ടർ തുറന്നതായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് നിവാർ എന്ന കരയിൽ കടക്കാനിരിക്കെ തമിഴ്നാടും പുതുച്ചേരിയുമാണ് അതീവ ജാഗ്രതയിലുള്ളത് മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയിൽ പുതുച്ചേരി തീരത്ത് മണിക്കൂറിൽ 120 മുതൽ 145 കിലോമീറ്റർ വരെ വേഗതയിൽ ഇന്ന് വൈകിട്ട് കര തൊടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം മുൻകരുതൽ നടപടികളുടെ ഭാഗമായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്ന് പൊതു അവധി കൂടിയാണ് പുതുച്ചേരിയിൽ നാളെ രാവിലെ 6 വരെ നിരോധനാജ്ഞയുമുണ്ട് ചെന്നൈയിൽ ചുഴലി നാശം വിതയ്ക്കില്ല എന്ന് തന്നെയാണ് നിലവിലെ പ്രവചനം എന്നാൽ ഇന്നലെ മുതൽ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയും തീരദേശ സേനയും രംഗത്ത് വന്നിട്ടുണ്ട് വടക്കൻ തമിഴ്നാട്ടിലെ കടലോര ജില്ലകളിൽ ക്യാമ്പുകൾ തുറന്നു തീരമേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പുവരുത്തിയെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയെ കൂടുതൽ അംഗങ്ങളെ തീരമേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ജനം കർശനമായി പാലിക്കണമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ചെന്നൈയിൽ നിന്നുള്ള സബർബൻ സർവീസുകൾ ഉൾപ്പെടെ 24 ട്രെയിനുകൾ ദക്ഷിണ റെയിൽവേ തൽക്കാലത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട് ചെന്നൈ ചെങ്കൽപ്പേട്ട് ഉൾപ്പെടെ 7 ജില്ലകളിൽ പൊതുഗതാഗതം വ്യാഴാഴ്ച വരെ നിർത്തിവെച്ചു ചെന്നൈ തുറമുഖം അടച്ചിട്ടു പുതുച്ചേരിയിൽ 2 ദിവസത്തേക്ക് 144 പ്രഖ്യാപിച്ചു എന്തായാലും അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റ് തീവ്രമായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെയോടെയോ ഇന്ന് രാത്രിയോടെയോ തീരം തൊടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുള്ളത് 2018 ഗജ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയ പ്രദേശത്താണ് ഇപ്പോൾ സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിലും വലിയൊരു ചുഴലിക്കാറ്റ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വലിയ മുന്നൊരുക്കങ്ങളാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ 13 ലക്ഷം ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് 7433 ഷെൽട്ടർ ഹോമുകളും ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട് കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ തുറക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് 31 ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ വിവിധ ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിലായി വിന്യസിച്ചിട്ടുമുണ്ട്